വലിയ പ്ലാൻ ഒന്നും ഇല്ലാതെ പുറത്തിറങ്ങിയിട്ട് ഒന്ന് ഫുഡ് കഴിക്കാൻ കരുതി അറിയാത്ത ഒരു ഷോപ്പിൽ കയറുമ്പോൾ പെട്ടിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാവും. ഈ പരിചയമുള്ള കടകളൊക്കെ ഒരുപാട് ഉണ്ടായാലും വെറൈറ്റി ഐറ്റം പിടിക്കാൻ ട്രൈ ചെയ്തിട്ടും ഇതുപോലെ പെട്ട അവസ്ഥകൾ ഉണ്ടായിരിക്കും. നമ്മൾ ഒരുപാട് ഗൂഗിൾ റിവ്യൂസ് ഒക്കെ നോക്കിയിട്ട് നല്ല സ്റ്റാറും റേറ്റിംഗ് ഒക്കെ ഉള്ള ഒരു റെസ്റ്റോറന്റിൽ കയറിയിട്ട് നമ്മളുടെ എക്സ്പെക്ടേഷനെ ഒട്ടും മീറ്റ് ചെയ്യാതായപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാൻ കരുതി. എക്കണോമിക്കലാണോ വെർത്ത് ആണോ എന്നൊക്കെയായിരുന്നു മോസ്റ്റ്ലി കമന്റ്സ് എല്ലാം ഉണ്ടായിരുന്നത്. ഭയങ്കര ലക്ഷറി ഫുഡിന്റെ പേയ്മെന്റ് എടുക്കുന്ന പോലെ ഒന്നുമല്ല എന്ന സാധാരണ ഒരു റേറ്റിംഗ് ഒക്കെ ആണെങ്കിൽ പോലും നമ്മൾ നോർമൽ ഒരു ഫുഡ് കഴിച്ചാൽ കമ്പയർ ചെയ്യുന്നത് ഒരു ബിരിയാണിന്റെ കോസ്റ്റ് അല്ലേ. ഇതിപ്പോ കബാബ് റെസ്റ്റോറന്റ് ആണ്. കബാബ് നമുക്ക് ഇതിലും ചീപ്പായിട്ട് നല്ല ക്വാണ്ടിറ്റിയിൽ നമുക്ക് വേറെ കിട്ടും. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു കബാബ് റെസ്റ്റോറന്റ് മൊത്തത്തിൽ ഭയങ്കര കോസ്റ്റ്ലി ആയിരുന്നു. ഇനി കോസ്റ്റ്ലി അല്ല, എക്കണോമിക്കലാണ് അതോ ക്വാണ്ടിറ്റി ഇല്ലാത്തതാണോ പ്രശ്നം എന്ന് ചോദിച്ചാൽ അതും ഒരു പ്രശ്നമാണ്. കാരണം മെനുവിൽ ആകെ കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അതില് മിക്ക ഐറ്റംസ് നമ്മളൊന്ന് ഓർഡർ ചെയ്ത് നോക്കിയായിരുന്നു. അതില് ഫ്ലേവേഴ്സ് ഒക്കെ ഒരുപാട് അവർ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു 100+ ഫ്ലേവേഴ്സ് ഉള്ള ഒരു മട്ടന്റെ കബാബ് ഉണ്ട്. അതൊന്നും നമുക്ക് പ്രത്യേകിച്ച് ഒരു ഫ്ലേവേഴ്സും ഫീൽ ചെയ്തില്ല. അങ്ങനെ ടോട്ടലി നോക്കുമ്പോൾ നമ്മൾ എന്താ പറയാ, ഉസ്താദ് ഹോട്ടലിൽ കഴിക്കുന്നുണ്ട് വയറും നിറഞ്ഞ പോലെ മനസ്സും കൂടെ നിറയണം എന്ന് പറയുന്ന ഡയലോഗ് ഇല്ലേ. ഇതിപ്പോ ക്വാണ്ടിറ്റി ഇല്ലാത്തതുകൊണ്ട് വയറും നിറഞ്ഞില്ല, കാശ് പോയോണ്ട് മനസ്സും നിറഞ്ഞില്ല എന്ന് പറഞ്ഞ അവസ്ഥയായി. പിന്നെ ഒന്നും നോക്കില്ല, നമുക്ക് ഇതിന്റെ വിഷമം തീർക്കാൻ വീട്ടിൽ കബാബ് ഉണ്ടാക്കിയേ പറ്റുള്ളൂ എന്ന് തീരുമാനിച്ച് ഷോപ്പിൽ പോയി. ഒരു ഒന്നല്ല, അവിടെ ചെന്നപ്പോ രണ്ട് ചിക്കൻ കിട്ടിയാലേ ഇതിന്റെ വിഷമം മാറുള്ളൂ എന്നായി. അങ്ങനെ രണ്ട് ചിക്കനുമായിട്ട് വീട്ടിലേക്ക് ഇട്ട് നേരത്തെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയിലെ അതേ കബാബ് റെസിപ്പി യൂസ് ചെയ്തിട്ട് നമ്മൾ കബാബും ആക്കി. ബാക്കി ഒരു പോർഷൻ ചിക്കന് ഡബിൾ സൈഡ് ഫ്ലിപ്പ് ആൻഡ് അല്ലേ, ഫ്ലിപ്പ് ആൻഡില് ഗ്രില്ല് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഗ്രില്ലും ആക്കി. അതും മൂന്ന് ഫ്ലേവർ, ഒന്നും നമ്മൾ കുറച്ചില്ല. അങ്ങനെ ഒരു റെസ്റ്റോറന്റിൽ പോയിട്ട് കബാബ് കഴിച്ചതിന്റെ വിഷമം നമ്മൾ വീട്ടിൽ കബാബ് ഉണ്ടാക്കി കഴിച്ചിട്ട് തീർക്കേണ്ടി വന്നു. ഫുഡിനെ പറ്റി നമ്മൾ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല, അതുകൊണ്ട് തന്നെ ഇതൊരു കുറ്റം പറയാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. നല്ലോണം വിശന്നിരിക്കുന്ന ടൈമിൽ ഗൂഗിൾ റിവ്യൂ ഒക്കെ നോക്കിയിട്ട് ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരെണ്ണം കിട്ടിയാൽ നമുക്ക് ശരിക്കും സങ്കടമായി പോകും. അപ്പൊ അത്രയേ ഉള്ളൂ കബാബ് കഥ.